ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഷാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരു അടിപൊളി എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഫ്രൂട്ട്സുകളായാലും അതുപോലെ പച്ചക്കറികളായാലും ഒക്കെ അതിൻ്റെ ടൈമിൻ്റെ മുമ്പേ പഴുപ്പിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിലൊക്കെ വരുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേ നമ്മൾ കുറച്ച് മാങ്ങകൾ എടുത്തിട്ടുണ്ട്. മാങ്ങ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പച്ച മാങ്ങ കേട്ടോ, നമ്മൾ ഈ കറിയിലൊക്കെ പുളിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പച്ച മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 8 മാങ്ങോളം നമ്മൾ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് ഈ 8 മാങ്ങ നമ്മൾ പഴുപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് പഴുക്കണമെങ്കിൽ ഏകദേശം ഒരു ഇതിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തോളം എടുക്കുന്ന ഈ ഒരു മാങ്ങ മണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെ പഴുപ്പിച്ചെടുക്കാന്നുള്ളതാണ് കേട്ടോ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതേ കാർബൺ എടുത്തിട്ടുണ്ട്. ഈ ഒരു കാർബൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാങ്ങ ഒന്ന് പഴുപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കാർബൺ എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റാണ് ഈ ഒരു കാർബൺ. സംഭവം കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും നമ്മളെ വീഡിയോ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അച്ഛന്മാരെ, നമ്മളെ കയ്യിൽ നിന്ന് ടോട്ടൽ ഉള്ളത് 8 മാങ്ങയാണ്. അപ്പോൾ ഈ 8 മാങ്ങയിൽ നമ്മൾ ഏകദേശം ഒരു 5 മാങ്ങ നമ്മൾ പഴുപ്പിക്കാനായിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി 3 എണ്ണം വരുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് 5 മാങ്ങ നമ്മൾ കവറിലാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. 2, 4, 5. അപ്പോൾ അച്ഛന്മാരെ, നമ്മളിതേ 5 മാങ്ങ നമ്മൾ കവറിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു കാർബൺ എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായി മടക്കിയെടുക്കുക. നമ്മളത് നമ്മളെ ഒരു ഗ്യാസ് വെൽഡിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കാർബണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുക്കുന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഏകദേശം എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ വെച്ചാൽ വരെ നമ്മളിതേ നമ്മളെ കാർബൺ നമ്മൾ ഈ ഒരു പേപ്പറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതേ ഒന്നിങ്ങോട്ട് കാണിച്ചറാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു കവറിൽ സൈഡിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് മാത്രം ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നോക്കട്ടെ എത്ര ടൈമിലാണ് നമ്മൾ മാങ്ങ പഴുത്ത് വരുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാലൻസ് വരുന്ന മാങ്ങയും കൂടെ നമ്മൾ കവറിൽ വെക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കവറിൽ നമ്മൾ കാർബണൊന്നും വെച്ചിട്ടില്ല, സാധാരണ നോർമലായിട്ട് തന്നെ നമ്മൾ കവറിൽ കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് കാർബൺ വെച്ചിട്ടുള്ള മാങ്ങയുടെ വ്യത്യാസവും അതുപോലെ നമ്മൾ കാർബൺ വെക്കാത്ത മാങ്ങയുടെ വ്യത്യാസമാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് കാണിച്ചാൽ ടൈം 5:59 നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീന് പൊട്ടിയിട്ടുള്ളതുകൊണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല. ഈവനിങ് ടൈമാണ്, 5:59 നമ്മളിപ്പോൾ ഈ രണ്ടും കൂടിയിട്ട് കവറിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത്. ജസ്റ്റ് നമ്മളൊന്ന് ഞെക്കി കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ നമ്മളെ മാങ്ങ പഴുത്തിട്ടുണ്ടാകുന്നത്. ഇത് നമ്മൾ കാർബൺ ഇല്ലാതെ വെച്ചിട്ടുള്ള മാങ്ങ കേട്ടോ, ഒന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ കേട്ടോ, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം മുതൽ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈമിൽ വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. 3 days later. അപ്പോൾ ഞാൻ ഇന്നക്ക് 3-ാമത്തെ ദിവസമാണ് നമ്മളിന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഇന്ന് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പഴുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കാർബൺ ഇല്ലാതെ വെച്ചത് അതേ രീതിയിൽ തന്നെ ഉള്ളത്, അതേ പച്ചയിൽ തന്നെയാണ്. അപ്പോൾ വെച്ചാൽ നമുക്കിനി ഒരു ഓപ്പൺ പ്ലേസിൽ വന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ ഇന്നൊക്കെ 3 ദിവസമായിട്ട് നമ്മളെ മാങ്ങ നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു കവറിലാണ് നമ്മൾ കാർബൺ ഇട്ട് വെച്ചിട്ടുള്ള മാങ്ങ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് കാർബണൊന്നും ഇടാതെ വെച്ചിട്ടുള്ള കവറാണിത്. അപ്പോൾ ആദ്യം നമുക്കിത് പഴുത്തിട്ടുണ്ടാവില്ല എന്നുള്ളത് അറിയണം കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ, നമുക്ക് ആദ്യം നമ്മളെ ഈ ഒരു കാർബൺ ഇടാത്ത മാങ്ങ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ. നോർമലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അതേ അതേപോലെ തന്നെയാണ്. അതിലൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് വൈറ്റായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാർബൺ വെക്കാത്ത മാങ്ങ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കാർബൺ വെച്ചിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളെ കാർബൺ എടുത്ത് നമ്മൾ പുറത്ത് വെക്കുകയാണ്. അത് അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ സാധനം. നന്നായി ഞെങ്ങിനൊക്കെ ഉണ്ട്.
യെല്ലോ കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാങ്ങയിലും യെല്ലോ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ദിവസം കൂടെ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്ററായിട്ട് നല്ല കളറൊക്കെ വന്നിരുന്നു. അപ്പോൾ മച്ചാൻ വരെ നമ്മളിത് കട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. എത്രത്തോളം അതിൽ കളർ വന്നിട്ടുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ചെറിയൊരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിലെന്തൊരു കേടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങ. ഈ ഒരു ഭാഗം കേടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാങ്ങയും നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് യെല്ലോ കളറായിട്ടുണ്ട്. നമ്മളെ കാർബൺ വെച്ച് പഴുപ്പിച്ച മാങ്ങയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ കാർബൺ വെക്കാത്ത മാങ്ങയാണത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഇത് കാർബൺ വെക്കാത്ത മാങ്ങ, ഇത് നമ്മൾ കാർബൺ വെച്ചിട്ട് പഴുപ്പിച്ച മാങ്ങ. രണ്ടിനും സെയിം ടൈമിലാണ് നമ്മൾ വെച്ചത്. ഇപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതേ സമയം ഏകദേശം 12:55 കേട്ടോ. നമ്മൾ ഏകദേശം ഉച്ച ടൈമിലാണ് നോക്കുന്നത്. നമ്മൾ വെച്ചത് ഈ ഒരു രണ്ട് ദിവസം മുമ്പ് ഈവനിങ് ടൈമിലാണ് വെച്ചത്. ഒരു ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ നമ്മളിത് 3 ദിവസത്തിന് ശേഷം 12:55 നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ മാങ്ങകൾ. ഒരു ദിവസം കൂടെ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്ററായിട്ട് നമുക്ക് നല്ല പഴുത്ത് കിട്ടിയിരുന്നു. ഏകദേശം ഏത് പഴുക്കാന്നുണ്ടെങ്കിൽ 2 ആഴ്ചത്തോളം നമുക്ക് നോർമലായിട്ട് ടൈം വരുന്ന മാങ്ങകളാണിത്. അപ്പോൾ മച്ചാന്മാരെ, ഇങ്ങനെ കാർബൺ വെച്ച് പഴുപ്പിക്കുന്ന മാങ്ങ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആരും ഈ ഒരു വീഡിയോ അനുകരിക്കാതിരിക്കുക. കാരണം നോർമലായിട്ട് പഴുക്കുന്ന ഐറ്റംസ് മാത്രമാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലൊക്കെ ആരും ചെയ്യാതിരിക്കുക. നമ്മളിന്ന് മാർക്കറ്റിൽ നമ്മൾ പറയുന്ന കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാർബൺ വെച്ചിട്ടൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് പഴുപ്പിച്ചെടുക്കാം, അങ്ങനെയുള്ള ഈ ഫ്രൂട്ട്സുകളാണ് നമ്മൾ മാർക്കറ്റിൽ വരുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയതാണ് ഇവർ ചെയ്യുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ സംഭവം 100% പെർഫെക്റ്റ് ആണ്. കാരണം ഇത് നല്ല പഴുത്ത് വന്നിട്ടുണ്ട്. കാരണം നന്നായി ഞെങ്ങുന്നൊക്കെ ഉണ്ട് നമ്മുടെ മാങ്ങ കണ്ടല്ലേ, അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛന്മാർ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.